അടുത്ത കാലത്ത് വരെ മലയാളികൾക്ക് സ്വപ്നഭൂമിയായിരുന്നു അമേരിക്ക എന്നാൽ കോവിഡ് വ്യാപനത്തോടുകൂടി അമേരിക്കയിലാകെ മൂകതയാണ് ഓരോ മിനിറ്റുകളിലും ആളുകൾ മരിച്ചു വീഴുന്നു മാസ്കുകൾ പോലുമില്ലാതെ രോഗികളെ പരിചരിക്കേണ്ട അവസ്ഥയിലുള്ള മലയാളികൾ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ മലയാളികളുടെ സ്വപ്നങ്ങളെല്ലാം വെറുതെയാകുകയാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ അവിടുത്തെ മലയാളി സഹോദരങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് കണ്ണീരിലും പ്രാർത്ഥനയിലുമാണ് മലയാളിയുടെ സ്വപ്നലോകമായിരുന്ന അമേരിക്കയിൽ ഇപ്പോൾ മലയാളികളുടെ ജീവിതം ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നത് കണ്ണീരിലും പ്രാർത്ഥനയിലും മാത്രം ഓരോ മണിക്കൂറിലും കോവിഡ് പത്തൊൻപത് ബാധിച്ചുള്ള മരണവാർത്തകളാണ് എങ്ങും കേൾക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് ഭരണകൂടം തയ്യാറായിട്ടില്ല രോഗവ്യാപനം തടയണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും നിരത്തുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും തദ്ദേശീയരുടെ തിക്കിത്തിരക്കാണ് അമേരിക്കൻ കൊറോണ കാലത്തിൻ്റെ പൊതുചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലും തത്തുമൈ ന്യൂസ് വളരെ വിശദമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിരുന്നു എന്നാൽ അതിനോടൊപ്പം നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ ആശങ്ക കൂടി ചേർത്ത് വയ്ക്കുകയാണ് ഇവിടെ കോവിഡ് ബാധിച്ച് കേവലം ആറുമാസം പ്രായമായ കുഞ്ഞുവരെ മരിച്ചിട്ടും അമേരിക്കൻ ജനത സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാത്തതിൽ അവിടുത്തെ മലയാളി സമൂഹം പകച്ചു നിൽക്കുകയാണ് അവശ്യവസ്തുക്കളും രോഗപ്രതിരോധ ഉപാധികളും പോലും കിട്ടാത്ത ദുരിത ജീവിതം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പോലും ആകാത്ത അവസ്ഥ കോവിഡ് ഏറ്റവും കൂടുതൽ ജീവനെടുത്ത ന്യൂയോർക്കും ന്യൂജേഴ്സിയുമെല്ലാം മലയാളികൾ ഏറെയുള്ള സ്ഥലങ്ങളാണ് എന്നാൽ ഇപ്പോഴും രോഗപ്രതിരോധത്തിന് കാര്യമായ ഒരു നടപടിയും ഇവിടങ്ങളിൽ സ്വീകരിക്കുന്നില്ലെന്ന് മലയാളികളായ ആരോഗ്യ പ്രവർത്തകർ ആശങ്കയോടെ അറിയിക്കുന്നു കോവിഡ് വ്യാപനം തദ്ദേശീയരെ ബാധിച്ച മട്ടില്ല അവർ പതിവ് പോലെ തിക്കിത്തിരക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഐ ടി ജീവനക്കാരിലേറെയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ പൊതുഗതാഗത സംവിധാനത്തിൽ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് വസ്ത്രശാലകൾ ചെരുപ്പ് കടകൾ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങൾ തുടങ്ങി ചുരുക്കം കടകൾക്ക് മാത്രമാണ് ഇപ്പോഴും താഴ് വീണിരിക്കുന്നത് സാമൂഹിക അകലം പാലിക്കാനും മറ്റു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും മലയാളികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവശ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ് വലിയ പ്രശ്നമാണ് മാസ്കുകളും സാനിറ്ററി വസ്തുക്കളും കിട്ടാനില്ല ഒറ്റ ഉപയോഗത്തിന് മാത്രമുള്ള മാസ്കുകൾ ഒരാഴ്ചയോളം ഉപയോഗിക്കേണ്ട ദുരവസ്ഥയിലാണ് ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന മലയാളി ആരോഗ്യ പ്രവർത്തകരുടേത് ക്ലിനിക്കുകളിൽ ജീവനക്കാർക്ക് മാസ്ക് നൽകുന്നതിനോടൊപ്പം പേരെഴുതിയ ഒരു കവറും നൽകും ജോലി കഴിഞ്ഞ് മാസ്ക് കവറിലാക്കി തിരിച്ചു നൽകണം പിറ്റേന്ന് വരുമ്പോൾ അത് വീണ്ടും കൈകളിലെത്തും എല്ലാ ജീവനക്കാർക്കും നൽകാൻ വേണ്ടിയുള്ള ഗൗണുകൾ മിക്ക ക്ലിനിക്കുകളിലുമില്ല കോവിഡ് രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാർ തന്നെയാണ് മറ്റു രോഗികളെയും ശുശ്രൂഷിക്കുന്നത് ഒരേ ഗൗൺ ധരിച്ചുള്ള ഇത്തരം ജോലി രോഗവ്യാപനത്തിന്റെ തീവ്രത കൂട്ടുകയാണ് കോവിഡ് ലക്ഷണങ്ങളുള്ളവരോട് പോലും വീട്ടിലിരിക്കാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് രോഗം കലശലായാൽ മാത്രമേ ആശുപത്രിയിൽ പ്രവേശനം കിട്ടൂ ഇറ്റലിയെ പോലെ പ്രായമായ രോഗികളെ ഇവിടെ തള്ളിക്കളയുന്നു ചെറുപ്പക്കാർക്കാണ് വെന്റിലേറ്ററുകളിലും മറ്റും മുൻഗണന പച്ചക്കറികളും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങാനായി പോലും മലയാളികൾ മാർക്കറ്റിലേക്ക് പോകാറില്ല ഹോം ഡെലിവറിയായി വാങ്ങിയ ശേഷം അണുവിമുക്തമായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ന്യൂയോർക്കിൽ ഓരോ രണ്ടു മിനിറ്റിലും ഓരോ മരണം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വിസ്കോൺസിൻ പ്രവിശ്യയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള പ്രിലിമിനറി നടത്തിയതും കോവിഡിൽ പകച്ചുപോയ മലയാളി സഹോദരങ്ങൾക്ക് ഇപ്പോൾ നൽകാനാവുക മാനസികമായ പിന്തുണയാണ് അമേരിക്കൻ ഭരണകൂടം ഒന്നിനും കൊള്ളാത്ത കച്ചവട താൽപ്പര്യക്കാരുടെ സംഘമാണെന്ന് കോവിഡ് ലോകത്തിന് കാട്ടിത്തരുന്നു വരും നാളുകളിൽ അമേരിക്കൻ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുമെന്നതിൽ തർക്കമില്ല ജനങ്ങളുടെ ദുരിതം എത്രയും വേഗം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം ഒപ്പം ഒരു കാര്യം കൂടി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യാം നമ്മൾ കരുതിയതുപോലെയല്ല അമേരിക്ക അത് ഒരു ബലൂൺ മാത്രമാണെന്ന നഗ്നസത്യം ന്യൂസ് ന്യൂസ് തത്വമേ നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ടുപാടി ഞങ്ങൾക്ക് അയക്കുക അതൊരു കവിതയാകാം സോളോയാകാം ഡിയറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷു പുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൌൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക